മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ കൂത്താനമെന്തിയ പുരാണകന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പച്ചൻ, ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻകിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് ഓടിച്ചിട്ട് എന്താ ഒരാവശ്യമില്ലേ? എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ? നാടകത്തിന് ആട് കൂടണ്ടേ? ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ 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 വിട്ടോ, നമ്മുടെ അങ്ങിലുണ്ണിയായ പട്ടിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു മകൻ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിൽക്കാൻ താലി ഞാൻ വിടില്ല. അങ്ങനെ അതിൽ പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുപോ. അയ്യോ, ഇവിടുന്ന് പ്രശ്നമില്ല. ഇതിനെ വല്ല ഇറച്ചുപെട്ടവർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാരോ. ആരാത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണ. നീ പോയി വേഗം തല തോർത്ത്, വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ല്, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ. തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട, ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ. നീ എന്താ ആണിയും ഇരിക്കുന്ന പോലെ നോക്കണേ? ഓശാരന്നല്ലല്ലോ, നാടകത്തിൽ നായവേഷം തന്നിട്ടല്ലേ. അയ്യടാ അമ്മ, ഞാൻ പോണ്ടോ? അമ്മേ, നീ ആരോടായി സംസാരിക്കണേ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ. ഡ്രസ് റിഹേഴ്സലോ? ആ, നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ. ഫൈനൽ റിഹേഴ്സൽ എന്നും പറയും. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ? അവനല്ലേ ദുഷ്യന്തൻ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യൻ തന്നെയോ മഹർഷേ? എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ ലജ്ജാതി വണ്ട്? അതോ രണ്ടു മൂന്നെട്ടാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിച്ചാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ നശിക്കൂല. എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പടഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്കീടായ കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. മലബാറിലേത് മഹർഷി എന്നാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മഹർഷിയൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളാം. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരം സംവിധായകൻ എന്താണ്ടോ? അവള് ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ. നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്ന്. അതിനെങ്ങനെയാ അവളിവിടെ വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കകൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കകൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ മോണ്ടക്കിന് കുത്തകുത്തിനില്ലേ? അവന്മാര അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോനെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? ആ സുന്ദരേശ്വരൻ ഇതുവരെ എത്തിയില്ലടാ. ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്. കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട്, നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറുന്നു പറഞ്ഞേക്ക്. ആ കാരണം കൊണ്ടാ. നീയേ അത് തൂക്കി കൊടുത്തിട്ട് കുമാരോട് ഞാൻ മനണ്ടെന്ന് പറ. ആ, നമുക്ക് ആ പാട്ടൊന്നു നോക്കാം. സാരല്ല, ക്ഷമിച്ചാല്. സോറി പറഞ്ഞൂടെ കുമാര. നിന്നെ അന്വേഷിച്ച് മോലാല് കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം.
എന്താണത്? ദുഷ്യന്തൻ പച്ചെറ്റെ, അവന്റെ ഒരു രാജാപ്പാട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മുതലാളി, ഞാനത് അവിടെ എടാ ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് എന്നിപ്പോ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തു തരാന്ന് പറഞ്ഞു. നീ തോന്നിയാസം കാണിക്കുന്നത്? ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല, ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കനെ വീക്കണ്ടെങ്കിലേ അത്ര നീട്ടണ്ടല്ലോ. നീട്ടണമെന്നല്ല, താരിന് തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലെ ബാലെ ഇടതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമം ഏതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അബ്ദുക്ക ആരി കുമാരൻ, ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാഷുമാരാ, സ്ഥിരം പറ്റാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നെയല്ലേ. അതെ, കടി ആവശ്യമുള്ള എന്താന്ന് ചെറുത്തോള്ളി, എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോ നമ്മൾ അതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. നാല് ചായ ഇരിക്കി മോനെ, കടിയെടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്യാമ്പിലേക്ക് അല്ലേ ഞാൻ മോനാളെ വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മോനാളിയെ കണ്ടി ലീവ് എടുത്തേച്ചു വരാം, നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശ വേമന്നം കേട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല, ലീവൊന്നും നീട്ടി കിട്ടിയില്ല. എംബോക്കി, ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി മനസ്സിലായി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകം പറഞ്ഞു ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും റേഷൻ കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണെണ്ണ ഊരി ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പൻസാര. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ല. അവിടുത്തെ നേട്ടം പോരാഞ്ഞതാണോ നീ ഇവിടെ വന്ന്? അതിനും അഴിഞ്ഞു നേറിയ രാഷൻ അരി വാരുന്നത് നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. വീടി പറഞ്ഞിടാ പോലെ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് അമ്മ ആപ്പിളും വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല, ഞാൻ കാത്തിരിക്കുന്നു മോളെ, നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അമ്മോളിവിടെ കുത്തിരി, അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോളിവിടെ തന്നെ കുത്തിരി, ഞാൻ ചായ ഒക്കെ കൊണ്ടുപോയിട്ടോ. സ്റ്റോക്ക് ഉണ്ടല്ലോ ആപ്പിള് നോക്കും വാങ്ങിക്കാൻ. അയ്യോ ചായ വേണ്ട, ചകു പാലേ കുടിക്കത്തുള്ളൂ. രണ്ട് ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. ഉമാരാ അയ്യേ, പതാ 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 പതാ. ഇപ്പൊ മുഴുവൻ അകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യം മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ലാന്ന് പേർക്കുണ്ട്. ആ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്, അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്കേറ്റി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി. പാലെടുത്ത് കുടിക്കി. എടെ കുമാര, വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പയറെടുത്ത് കുടിക്കി. നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ. ഏതാ തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ ഒരു മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവളോ? അതിനുള്ള ധൈര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മലന്ന് തുറക്കും. അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇതേം പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ, ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ട നീ. എന്താ ഇഷ്ടമല്ലേ?
എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. കുമാര കള്ള സൗന്ദർക്ക് ഭയം കൊടുക്കാൻ ഈ എന്നെ നിന്നാണ് നമുക്ക്. അതും രണ്ടു പായെടുക്കാൻ ഇരുന്നാ പിന്നെ കൊല നിങ്ങട്ട് എടുത്തോളിനാ. പോട് പോട് ഞാൻ എടുത്തോടത്തോളാം. പോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട. നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയടാ അത്.